ഗൈസ് എല്ലാവർക്കും സ്വാഗതം ലോസ്റ്റ് ഗെയിമിംഗ് 22 പുതിയ വീഡിയോയിലേക്ക് മൈൻക്രാഫ്റ്റ് കളിക്കാൻ പോവാണ് അവിടെ സോംബി ഉണ്ട് ഞാൻ ഈ കമാൻഡ് ബ്ലോക്ക് എടുത്ത് കളയാൻ പോവാണ് കാരണം കമാൻഡ് ബ്ലോക്ക് ഒരു ചീറ്റിംഗ് ആയിരുന്നു കാരണം ഞാൻ ഈ ലിവർ നിൽക്കുമ്പം ലിവർ ആണെങ്കിൽ അയ്യോ ലിവർ ആണെച്ചു ഞാൻ ഈ ലിവർ നിൽക്കുമ്പം ഇഷ്ടംപോലെ അയന്ന് ഗോളം സ്പോൺ ആവുന്നത് അതതാ അയന്ന് ഗോളം അവിടെ പോയി അവിടെ പോയി അയന്ന് ഗോളം ചത്ത് എനിക്ക് അയന്ന് കിട്ടും ഒഴുകാന്നൊക്കെ നോക്കുമ്പോൾ ഇത് ഇത് ചീറ്റിംഗ് തന്നെയാണ് അതൊന്ന് ഞാൻ കമാൻഡ് ബ്ലോക്ക് എടുത്ത് കളയാൻ പോവാണ് കമാൻഡ് ബ്ലോക്ക് കളഞ്ഞോ കമാൻഡ് ബ്ലോക്ക് ഇനി കളയാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു ഈ കമാൻഡ് ബ്ലോക്ക് എനിക്ക് ക്രിയേറ്റീവ് എടുത്ത് കളയാൻ തോന്നുന്നു ഞാൻ ക്രിയേറ്റീവ് എടുത്തിരിക്കുന്നു ഈ കമാൻഡ് ബ്ലോക്ക് കമാൻഡ് ബ്ലോക്ക് എടുത്ത് കളയാൻ വേണ്ടി മാത്രമാണ് ഓക്കെ ഇപ്പം കമാൻഡ് ബ്ലോക്ക് എടുത്ത് കളഞ്ഞേ ഇനി ഇനി സർവൈവലി പോവാം ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ അയർനൊക്കെ എടുത്ത് കളയാൻ പോവാണ് എല്ലാ അയർനും എടുത്ത് കളയാൻ പോവാണ് ഇതെല്ലാം കമാൻഡ് ബ്ലോക്കിൽ നിന്ന് വന്ന അയർനാണ് അതുകൊണ്ട് ഈ അയർനൊക്കെ എടുത്ത് കളയാൻ പോവാണ് എവിടെ കളയും ആ ഇവിടെ കളയാം കള കള നോക്ക് ആ എല്ലാ അയനും പോയിരിക്കുന്നത് കമാൻഡ് ബ്ലോക്കിൽ നിന്ന് എത്തിയ എല്ലാ അയനും ഞാൻ കളഞ്ഞിരിക്കുന്നു നമുക്ക് ഈ എപ്പിസോഡ് ഈ മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡ് നമുക്കൊരു വൂൾ ഫാമും പിന്നെ ഷുഗർകേൻ ഫാമും ഉണ്ടാക്കണം ഈ മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡിൽ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് വൂൾ ഫാം അതിന് കുറച്ച് ഗ്ലാസ് വേണം ഗ്ലാസ് ഉണ്ടാക്കണമെങ്കിൽ സാൻഡ് വേണം അത് സാൻഡ് എടുക്കാൻ പോവാണ് ഇവിടെ ഒരു സാൻഡ് ഇവിടെ കുറച്ച് സാൻഡൊക്കെ ഉണ്ട് ഈ സാൻഡൊക്കെ എടുത്ത് വെച്ചേക്കാം ഓ രാത്രി ആവാറായി പെട്ടെന്ന് സാൻഡൊക്കെ എടുത്ത് വെച്ചേക്കാം ഓ ഞാൻ ഷവ്വല് കൊണ്ടുവന്നില്ല ഷേ ഈ സോത് വെച്ച് തന്നെ എടുക്കേണ്ടി വരും ഇത്രേ സാൻഡ് മതി തോന്നുന്നു നമുക്ക് വീട്ടിൽ പോവാം ഇനി നമുക്ക് ഈ സാൻഡൊക്കെ ഫർണസിൽ വെക്കണം അപ്പത് നമുക്ക് ഗ്ലാസ് കിട്ടും ഓ എൻ്റെ കോളില്ലല്ലേ ആ ഇവിടെ കുറച്ച് കോളുണ്ട് ഈ കോൾ എടുത്ത് കൂട്ടി വെച്ചേക്കാം ഇപ്പം ഗ്ലാസ് ആവും ഇത്രയും ഗ്ലാസ് മതി ഇനി നമുക്ക് ഡിസ്പെൻസർ ഉണ്ടാക്കാം ഡിസ്പെൻസർ ഉണ്ടാക്കാൻ റെഡ്സ്റ്റോൺ വേണം ബോ വേണം പിന്നെ കുറച്ച് കോബിൾ സ്റ്റോൺ വേണം ക്രീപ്പർ എൻ്റെ വീട് നശിപ്പിച്ച് എന്തു പറയാ ഡിസ്പെൻസറൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു ഇനി നമുക്ക് വൂൾ ഫാം ഉണ്ടാക്കിയാൽ മാത്രം മതി വൂൾ ഫാം ഉണ്ടാക്കാൻ ഷീപ്പും വേണം പിന്നെ ഷിയേഴ്സും വേണം ഷിയേഴ്സ് ഉണ്ടാക്കാൻ അയൺ വേണം അയൺ എൻ്റെ അയൺ ഉണ്ട് കുറച്ച് ഷിയേഴ്സ് ഉണ്ടാക്കണം ഷിയേഴ്സ് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം ഒരു ഏകദേശം ഒരു 9 ഷിയേഴ്സ് ഉണ്ടാക്കി വെച്ചേക്കാം നമുക്ക് ഹോപ്പറും കൂടെ ഉണ്ടാക്കണം ഒരു ഒരു ഹോപ്പ് എൻ്റെ ഒരു ഹോപ്പറുണ്ട് ഇനി ഒരു ഹോപ്പറും ഉണ്ടാക്കണം ഫസ്റ്റ് നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കണം നമുക്ക് ഹോപ്പർ ഉണ്ടാക്കണം അതായിരിക്കുന്നു ഹോപ്പർ ഉണ്ടാക്കിയിരിക്കുന്നു ഇനി നമുക്ക് ഊൾ ഫാം ഉണ്ടാക്കിയാൽ മാത്രം മതി ഇവിടെ ഉണ്ടാക്കാം ഇവിടെ ഉണ്ടാക്കാം ഉൽഫാം ഫസ്റ്റ് ഗ്ലാസ് ഇങ്ങനെ വെക്കണം
അവിടുത്തെ ഗ്ലാസ് പൊട്ടിക്കണം. ഫസ്റ്റ് ഇങ്ങനെ നോക്കണം, ഉൽഫാം ഉണ്ടാക്കണമെങ്കിൽ. ഓ, ഞാൻ ഒബ്സർവർ ഉണ്ടാക്കാൻ മറന്നുപോയി. ഒബ്സർവർ ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് ഉൽഫാം ഉണ്ടാക്കിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഒബ്സർവർ വെക്കണം. ഇങ്ങനെ അല്ല, ഞാൻ ഒബ്സർവർ വെച്ച് തെറ്റിപ്പോയി. ഇങ്ങനെ ഒബ്സർവ് വെക്കണ്ട, ഇങ്ങനെ വെക്കണ്ട. ഇനി ഡിസ്പെൻസർ എടുത്ത് ഇവിടെ വെക്കണം. ആ, ഇങ്ങനെ വെക്കണ്ട. ഇനി നമുക്കിത് ഇവിടെ റെഡ് സ്റ്റോൺ വെക്കണം. ഓക്കെ, വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ പോലത്തെ ഗ്ലാസ് വെക്കണം. ഇത് രണ്ട് ഗ്ലാസ് മേലിൽ വെക്കണം. ഇങ്ങനെ ആ. പിന്നെ ഡിസ്പെൻസറിൻ്റെ മുകളിലും ഗ്ലാസ് വെക്കണം, ഡിസ്പെൻസറിൻ്റെ മേലെയും ഗ്ലാസ് വെക്കണം. ഓക്കെ, ഇവിടെ കുറച്ച് മൈൻകാർട്ട് വെച്ച് ഹോപ്പത്, പിന്നെ സാധാ ഹോപ്പത്, പിന്നെ ചെസ്റ്റും വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഊളൊക്കെ ഈ ചെസ്റ്റിൽ വരും. ഏകദേശം എല്ലാം റെഡി ആയിരിക്കുന്നു. ഇനി ഷീപ്പും കൂടെ വേണം. ഇവിടെ നിന്ന് ഒരൊറ്റ ഷീപ്പിനെ കാണുന്നില്ലല്ലേ. ഇവിടെ കുറേ പിഗുണ്ട്, പിഗ്. ഷീപ്പില്ല ഇവിടെ, ഷീപ്പൊക്കെ അതൊക്കെ കിടക്കുന്നു. ഒരൊറ്റ ഷീപ്പ് പോലും ഇല്ലല്ലോ ഇവിടെ. ഇവിടെ എല്ലാം കാണുമായിരിക്കും, നോക്കത്ത്. ഇവിടെ അടുത്തെല്ലാം കാണുന്നു. കുറേ പിഗുണ്ട് ഇവിടെ, ഇവിടെ കുറേ പിഗുണ്ട്, പിഗ്. ഷീപ്പില്ല സാധാരണ. ഷീപ്പൊക്കെ ഇവിടെ കാണണ്ടാണ് സാധാരണ. ഇപ്പൊ ഷീപ്പൊക്കെ ഇവിടെ പോയി കിടക്കുന്നു. ഗായ്സ്, കുറേ കഷ്ടപ്പെട്ട് തന്ന് ഈ ഷീപ്പിനെ ഇങ്ങോട്ട് കയറ്റിയത്. കുറേ കഷ്ടപ്പെട്ട് ഷീപ്പിനെ ഇങ്ങോട്ട് കയറ്റാൻ. പക്ഷെ എങ്ങനെ ഇങ്ങനെ കയറ്റി. ഞാൻ ഡിസ്പെൻസറി ഷിയേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഷീപ്പ് ഇവന്ന് എന്തെങ്കിലും കഴിക്കുമ്പം ഈ ഡിസ്പെൻസറി ഷിയേഴ്സ് വെച്ച് ഊള് എടുക്കും. അന്നത്തെ ഊള് കട്ട് ചെയ്യും. അന്നത്തെ ആ ഊള് ഹോപ്പത് കൂടെ ചെസ്റ്റി വരും. ഇങ്ങനെയാണ് ഊൾ ഫോം വർക്ക് ആവുന്നത്. നമുക്ക് ഊള് കിട്ടിയെന്ന് തോന്നുന്നു, നോക്കട്ടെ. ആ, ഊള് കിട്ടി. നമുക്ക് ഊള് കിട്ടിയിരിക്കുന്നു. സ്ലാബ് വെച്ചേക്കാം. ഓക്കെ, കോബിൾ സ്റ്റോൺ സ്ലാബ് വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഈ ഷീപ്പ് എപ്പോൾ കഴിച്ചാലും നമുക്ക് ഊള് കിട്ടിക്കൊണ്ടിരിക്കും. നമുക്കിനി ഷുഗർ കേൻ ഫാമുകൾ ഉണ്ടാക്കണം. അതിനൊരു വലിയൊരു സ്ഥലം വേണം. ഈ സ്ഥലം മതിയെന്ന് തോന്നുന്നു. നമുക്ക് ഷുഗർ കേൻ ഫാം ഉണ്ടാക്കാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് ഷുഗർ കേൻ വേണം. ഇവിടെ എങ്ങാണ്ട് കാണുന്നല്ലേ, ഇവിടെ കാണും. നോക്കാം, ഷുഗർ കേൻ ഇവിടെ വല്ലതും കാണുമായിരിക്കും. ആ, ഷുഗർ കേൻ എന്തോ ഇരിക്കുന്നത്. അതോ ഷുഗർ കേൻ കിട്ടിയിരിക്കുന്നു. ഇത്ര ഷുഗർ കേൻ അല്ലോ അതെ. അല്ലല്ലോ, അവിടെ ഇനിയൊരു ഷുഗർ കേൻ ഉണ്ട്. ഫസ്റ്റ് ഈ ഷുഗർ കേൻ എടുത്ത് വെച്ചേക്കാം. ഷുഗർ കേൻ അത്യാവശ്യമാണ്. ഒരു ഷുഗർ കേൻ വെള്ളത്തിൽ പോയി ആദ്യം എടുത്തിരിക്കുന്നു. ഇവിടുത്തെ ഷുഗർ കേനൊക്കെ എടുക്കണം. ഇവിടെ എല്ലാ ഷുഗർ കേനും എടുക്കണം. അവിടെ ഒരു ഷുഗർ കേൻ ഉണ്ട്, അതും എടുത്തേക്കാം. ഇത്ര ഷുഗർ കേൻ ഒന്നും തോന്നുന്നു ഇവിടെ. ചിലപ്പോൾ ഇനിയും കാണുമായിരിക്കും. എത്ര ഷുഗർ കേനായി? 12 ഷുഗർ കേൻ. ഇനി ഇവിടെ നോക്കാം, ഇവിടെ ഇനിയും കാണുന്നിരിക്കും ഷുഗർ കേൻ. ഷുഗർ കേൻ ഒന്നും ഇല്ല അതെ. ആ, അതായിരിക്കുന്നു ഷുഗർ കേൻ. ഇനി ഇവിടെ ഷുഗർ കേൻ ഉണ്ടോ നോക്കാം.
നീ കാണുന്നതാണ് ഷുഗർ കെയിൻ ഒക്കെ. ഇതൊന്നും കാണുന്നില്ല, ഒന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെ ഇവിടെ ഇനി ഷുഗർ കെയിൻ ഒന്നും ഇല്ലെന്ന്. ഇവിടെ ഷുഗർ കെയിൻ ഒന്നും കാണുന്നില്ല. അവിടെയും കൂടെ പോയി നോക്കാം. അതോ അവിടെ ഒരു ഷുഗർ കെയിനും കൂടെ ഒന്നും ഞാൻ കണ്ട്. അല്ല അവിടെ ഇനിയും കുറെ ഷുഗർ കെയിൻ ഒന്നും തോന്നുന്നു, രണ്ടെണ്ണേ ഉള്ളു തോന്നുന്നു. അങ്ങ് കുറച്ച് അത് ഷുഗർ കെയിൻ അല്ല. ഇവിടെ കുറച്ച് ഷുഗർ കെയിൻ ഉണ്ട്. ഇവിടെ ഷുഗർ കെയിനൊക്കെ എടുത്തു വെച്ചേക്കാം. ഓ രാത്രി ആവറായി, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. ഗായ്സ് ഇത് നോക്ക് ഗായ്സ്, സ്പൈഡറിൻ്റെ പുറത്ത് സ്കെലട്ടൻ കയറിയിരിക്കുന്നു. ഇതിനെ ആദ്യത്തെ കാണുക, സ്പൈഡറിൻ്റെ പുറത്ത് സ്കെലട്ടൻ കയറിയിരിക്കുന്നു. അയ്യോ എന്നെ കൊല്ലല്ലേ, സ്പൈഡറിൻ്റെ പുറത്ത് സ്കെലട്ടൻ കയറിയിരിക്കുന്നു. ചേട്ടാ സ്കെലട്ടൻ ഇങ്ങനെ ഡാമേജ് ആണല്ലേ, നല്ല ഡാമേജ് ആയിരുന്നു എനിക്ക്. എനിക്ക് നല്ല ഡാമേജ് ആണ് ആ സ്കെലട്ടൻ. എന്തെങ്കിലും കാർഡ്? ദോ ക്രീപ്പർ. ഹലോ ക്രീപ്പർ, ഈ പൊത്തല്ലേ പൊത്തുവാ. ഉയ്യോ പൊത്തി, ക്രീപ്പർ പൊത്തി. ഇവിടെ ഷുഗർ കെയിനൊക്കെ എടുക്കണം. ഇപ്പൊ ഏകദേശം കണ്ട് 20 ഷുഗർ കെയിനായി. ഇനി ഇവിടെ ഷുഗർ കെയിൻ എടുത്ത് വെച്ചേക്കാം. ഷുഗർ കെയിൻ എങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോവാ. ഇവിടെ എത്ര ഷുഗർ കെയിൻ ഒന്നും തോന്നുന്നു, നീ കാണുമായിരിക്കും, നോക്കണം. ആ അത് ഷുഗർ കെയിൻ ആണോ, കണ്ടത്ത് ഷുഗർ കെയിനാന്ന് തോന്നുന്നു. ഷുഗർ കെയിനാ, അങ്ങോട്ട് പോണോ? അല്ലെ അങ്ങോട്ട് പോകണ്ട, എത്ര ഷുഗർ കെയിൻ മതി. ഇത് തളത്തിലല്ലേ, തളത്തില്, ഇത് തളത്തിലാന്ന് തോന്നുന്നു കണ്ടിട്ട്. ആ തളത്തില് തന്നെ. നമുക്ക് നമ്മളെ വീട്ടിൽ പോവാം. നമുക്ക് ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കാൻ ഒബ്സർവർ വേണം. ഒബ്സർവർ എന്തൊക്കെ വേണം ഉണ്ടാക്കാൻ? നെതർ കോട്സ് വേണം. എൻ്റെ എത്ര നെതർ കോട്സ് ഉണ്ട്? എൻ്റെ 10 ഉള്ളു. ഒരു 10 ഒബ്സർവ് ഉണ്ടാക്കാൻ പറ്റുന്നു. ഒന്ന് കോബിസ്റ്റോൺ വേണം അല്ലേ? കോബിസ്റ്റോൺ എൻ്റെ ഉണ്ടോ അതേ കോബിസ്റ്റോണൊക്കെ? എൻ്റെ കോബിസ്റ്റോൺ ഇല്ലെന്ന് തോന്നുന്നു. ആ എൻ്റെ കോബിസ്റ്റോൺ ഇല്ല. എന്നാൽ കോബിസ്റ്റോണൊക്കെ എടുത്ത് ഇനി നമുക്ക് ഒബ്സർവ് ഉണ്ടാക്കണം. തീർന്നോ? ഓ നെതർ കോട്സ് അതേപോലെ എടുക്കണം. ഏകദേശം 8 ഒബ്സർവർ ഉണ്ടാക്കിയിരിക്കുന്നു. ഇനിയും നമുക്ക് ഒബ്സർവർ വേണം, അതിന് നെതർ കോട്സ് വേണം. അതിന് നമുക്ക് നെതറിൽ പോകണം. ഗോൾഡൻ ആർമറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഷീൽഡ് ഉണ്ടാക്കി. ഇനിയിപ്പം നെതറിൽ പോവാം. സോംബി എങ്ങനെ ഇവിടെ വന്ന്? ഇവിടെ ഇവിടെ നെതർ കോട്സ് ഒക്കെ ഉള്ളത്. അറ്റാക്ക് ചെയ്യോ? അറ്റാക്ക് ചെയ്യുന്നു. എന്റെ മോനെ അറ്റാക്ക് ചെയ്യുന്നു. അതൊക്കെ അതും അറ്റാക്ക് ചെയ്യും. നെതർ കോട്സ് ഞാൻ കണ്ട്.
അവിടെ നെതർകോട്ട്സൊക്കെ എടുത്തോണ്ട് വരാം. എങ്ങനെ പോവും അവിടെ, എങ്ങനെ പോവും ഞാൻ? നെതർകോട്ട്സൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ എങ്ങനെ പോവും അവിടെ? എന്തൊരു ലാവ, ഇവിടെ ഇവിടെ ഫുള്ള് ലാവയാ. ഇവിടെ വല്ല നെതർകോട്ട്സ് ഉണ്ടോ നോക്കതോ, അവിടെ നെതർകോട്ട്സ് ഉണ്ട് ഇതോ ഇരിക്കുന്നു. അത് പിന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ശരാ, നല്ലോ അറ്റാക്ക് ചെയ്യും. ഇതും അറ്റാക്ക് ചെയ്യും. ഇത് പേരെന്തോ എനിക്ക് തോന്നുന്നത്. ഓ, നെതർകോട്ട്സ് കത്തി ആയിരിക്കുന്നു. ഇവിടെ ഈ നെതർകോട്ടൊക്കെ എടുത്ത് വെച്ചേക്കാൻ. അയ്യോ, തറയുന്നു. അയ്യോ, ഇതിപ്പമേലിപ്പമേ. ഓ, ഗാസ്റ്റ്, ഇവിടെ ഗാസ്റ്റ് ഒന്നും പറഞ്ഞില്ല. എൻ്റെ പേര് മറന്നുപോയി. ഫസ്റ്റ് ഇവിടെ നെതർകോട്ട്സൊക്കെ എടുത്ത് വെച്ചേക്കാം. ഓ, എന്നെ ഇവരെല്ലാം കൂടെ അറ്റാക്ക് ചെയ്യുന്നു. ഞാൻ ഇപ്പൊ ചാവും തോന്നുന്നു. അയ്യോ, എന്നെ ഇവരെല്ലാം കൂടെ അറ്റാക്ക് ചെയ്ത് കൊല്ലുവാണ് എന്നെ. ഞാൻ നെതർകോട്ടിനടുത്ത് പോവാ. ശരാ, എൻ്റെ എനിക്ക് ഹെൽത്തും ഇല്ല. ഓ മൈ ഗോഡ്, ഹെൽത്തും ഇല്ല, ഒന്നുമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വിളിച്ചിരിക്കാം. എൻ്റെ ഭക്ഷണം എന്താ? ഭക്ഷണം എന്താ? ഭക്ഷണം കഴിക്കും, ഭക്ഷണം കഴിക്കും, ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ചാവും. ജസ്റ്റ് മിസ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചത്തന്നെ. ഇവിടെ ഈ നെതർകോട്ട്സൊക്കെ എടുത്ത് വെച്ചേക്കാം. അയ്യോ, ഗാസ്റ്റ്! ശതാ, അയ്യോ, ഗാസ്റ്റ് അറ്റാക്ക് ചെയ്യുന്നല്ലോ എന്നെ. ഗാസ്റ്റിനെ കൊണ്ടൊക്കെ തോറ്റു. അയ്യോ അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എൻ്റെ എല്ലാ സാധനങ്ങളും ഓടെ. ഈ സോദ എടുത്തോണ്ട് പോവാ. അയ്യോ, ഞാൻ കളക്ട് ചെയ്ത എൻ്റെ നെതർകോട്ട്സൊക്കെ അവിടെ ഉണ്ട്. ആ ഗാസ്റ്റ് പെട്ടെന്ന് അങ്ങ് അറ്റാക്ക് ചെയ്ത്. ഒരു മിനിറ്റ്, എൻ്റെ ഈ ഗോൾഡൻ ആർമറും ഇല്ല. അയ്യോ, എൻ്റെ ഒരു വല്ലാത്ത അവസ്ഥയായി. പെട്ടെന്ന് ഓടിക്കോ, ഒന്ന് നോക്കണം. നേരെ അങ്ങ് ഓടണം, ഇനിയിപ്പോ നേരെ അങ്ങ് ഓടണം. ഓടിക്കോ. എൻ്റെ സാധനങ്ങളൊക്കെ എവിടെയായിരുന്നു? ഞാൻ എവിടെ ചത്തത്? ഇവിടെ ഗാസ്റ്റൊക്കെ ഉണ്ടല്ലോ. എൻ്റെ ആമത് പോലും ഇല്ല ഇനിയിപ്പം. അയ്യോ അയ്യോ, ഈ ഫോട്ടോ കണ്ടായിരുന്നു ഞാൻ ചത്തത്. താരെ വീണ് ചത്ത്. എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ കണ്ട്, ഞാൻ കണ്ട്, ഞാൻ കണ്ട്. ഊഹ്, ഞാൻ ചെന്നെ ചത്തുന്നു. പക്ഷേ ചത്തില്ല. എല്ലാ സാധനവും എടുത്ത് വെച്ചേക്കാം. എല്ലാ സാധനവും എടുത്തു, എല്ലാ സാധനവും എടുത്തോക്ക്. എല്ലാം എടുത്തു വെച്ചെന്ന് തോന്നുന്നു. ഇനി ഞാനീ ആർമ എടുത്തു വെച്ചേക്കാം, എടുത്തിട്ടേക്കാം. ഇനി നമുക്ക് വീട്ടിൽ പോവാം. ഇനിയൊന്നും നോക്കണ്ട. ഇനിയിപ്പോ ഒന്നും നോക്കണ്ട, വീട്ടിൽ പോകണം. ഞാൻ ഏത് വരിക്കത വന്ന്. അയ്യോ, ഗാസ്റ്റ്! ഞാൻ ഈ വരിക്കത വന്നേന്ന് തോന്നുന്നു. നെതർകോട്ട്സിൻ്റെ 24 എന്നും ഉണ്ട്, ഇത്രയും മതിയെന്ന് തോന്നുന്നു. ഈ നെതർകോട്ട്സൊക്കെ എടുത്ത് വെച്ചേക്കാം. ഇനി മേലിൽ കയറണം. ഓക്കെ, മേലേക്ക് എഴുതിയിരിക്കുന്നു. ഇനി ഒന്നും നോക്കണ്ട, നേരെ നെതർപോത്തിനടുത്ത് ഓടിപ്പോണം. അയ്യോ, ഇവിടെ ഈ സാധനങ്ങൾ ഉണ്ടല്ലോ. ശതാ, ശതാ, ഇനി ഓടി
ഇനി ഓടിപ്പോ ഇനി ഒന്ന് നോക്കണ്ട ഓടിപ്പോ അയ്യോ ചാവല്ലേ ചാവല്ലേ ഓ നിലപ്പോത്തന അത് തെത്തിയിരിക്കുന്നു ഇനി നമുക്ക് ഒപ്സോ ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നു എൻ്റെ ഇപ്പം എത്ര ഉണ്ട് എത്ര കോച്ച് ഉണ്ട് 32 കോച്ച് ഉണ്ട് നമുക്കിനി പിസ്റ്റനും കൂടെ ഉണ്ടാക്കണം പിസ്റ്റൺ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം ഒപ്സോ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പിസ്റ്റൺ ഉണ്ടാക്കണം പിസ്റ്റൺ എന്തൊക്കെ എന്തൊക്കെ വേണം പിസ്റ്റൺ ഓക്കെ ഓക്കെ പ്ലാങ്ക് വേണം പിസ്റ്റൺ നമുക്ക് ഉണ്ടാക്കാം ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കാൻ ആവശ്യമുള്ള എല്ലാ സാധനവും ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കിയാൽ മാത്രം മതി എവിടെയാണ് ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കുന്നത് അയ്യോ ഇവിടെയായിരുന്നു ഈ ഭാഗത്തായിരുന്നു നമ്മൾ ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കുന്നത് ചെസ്റ്റ് ഹോപ്പത് ഉണ്ടാക്കണം അതും കൂടെ ഉണ്ടാക്കണം ഞാൻ അത് ഉണ്ടാക്കണം മറന്നുപോയി ചെസ്റ്റ് ഹോപ്പതും കൂടെ ഉണ്ടാക്കണം ഹോപ്പതും ചെസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ഷുഗർകെയിൻ ഫാം ഉണ്ടാക്കാം ഷുഗർകെയിൻ ഫാം ഇവിടെ വരെ കംപ്ലീറ്റ് ആയിരിക്കുന്നു ഇനി നമുക്ക് ഇവിടെ ഷുഗർകെയിൻ വെക്കണം കുറേ ഹോപ്പതുണ്ടാക്കി എൻ്റെ അയനൊക്കെ തീർന്ന് എല്ലായിടത്തും ഷുഗർ കെയിൻ വെക്കണം നമ്മുടെ ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു ഇതിപ്പോ ഒരു ലെയർ ആയതേ ഉള്ളു ഇനിയും വേണമെങ്കിൽ നമുക്ക് മേലെ ഉണ്ടാക്കൊണ്ട് പോവാം ഷുഗർ കെയിൻ ഫാം ഇതിപ്പോ ഒരു ലെയർ ആണ് എൻ്റെ എല്ലാ സ്ഥലവും തീർന്ന് എൻ്റെ എല്ലാ സ്ഥലവും തീർന്നു തോന്നും പിസ്റ്റൺ തീർന്ന് ഒബ്സർവ് തീർന്ന് ഗ്ലാസും തീർന്ന് 10 ഷുഗർകെയിൻ ഉണ്ട് എൻ്റെ കയ്യിൽ ഗ്ലാസ് ഒന്ന് പൊട്ടിക്കാം നമ്മുടെ ഷുഗർകെയിൻ ഫാം വർക്ക് ആവുന്നുണ്ട് നമ്മുടെ ഷുഗർകെയിൻ ഫാം വർക്ക് ആവുന്നുണ്ട് ഓക്കെ വീഡിയോ ഇട്ടുള്ള ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് Okay, see you next video, guys. Goodbye.